ഈ ഒരു പേര് തന്നെ കുറച്ച് കിട്ടിലൂടെ ആൻഡ് ട്രെയിലർ വോസ് അതിനേക്കാളും കിട്ടിലായിരുന്നു ഒരു അടിപൊളി ട്രെയിലർ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ നമ്മൾ കേട്ടായിരുന്നു പക്ഷെ ട്രെയിലർ വന്നപ്പോൾ ഒരു മരണ മാസ മാസ് മസാല ഫിലിം ആയിരിക്കും എന്നുള്ള കാര്യം ആണ് കാരണം ഒരു കംപ്ലീറ്റ്ലി ഒരു കൊമേർഷ്യൽ എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ ഒരു മൂവി എന്ന് പറയുന്നത് അത് ട്രെയിലർ തന്നെ നമുക്ക് ഷൂർ ആണ് അങ്ങനത്തെ രീതിയിലാണ് ഒരു ട്രെയിലർ പ്രസന്റേഷൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മൂവി മലയാളം ഇൻഡസ്ട്രിയിൽ വരാനായിട്ട് കാരണം ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മൂവീസും വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ജോണോസും നമ്മൾ ട്രൈ ചെയ്തു ഇപ്പം റോം കോം ആയാലും ത്രില്ലർ ആയാലും കോമഡി ആക്ഷൻ ആയാലും ത്രില്ലർ ആയാലും അങ്ങനെ എല്ലാ ജോണോസും നമ്മൾ ട്രൈ ചെയ്തു ഇനി നമ്മുടെ ഇന്ത്യസ്ട്രീന്ന് വരാനുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റഫാണ് ഈ ഒരു കൊമേഷ്യൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഈ മൂവി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്ഥിരം ടെമ്പലൈറ്റ് ഉള്ള ഒരു ക്ലീഷ്യ സ്റ്റോറി ഒക്കെ ആയിരിക്കും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഈ ഒരു മൂവിയുടെ മേക്കിങ് ആൻഡ് പ്രസന്റേഷൻ ട്രെയിലറിൽ തന്നെ വേറെ ലെവലായിരുന്നു ആ ഒരു ആക്ഷൻ സീക്വൻസും ആ ഒരു സിനിമാറ്റോഗ്രാഫി ആ ഒരു മ്യൂസിക്കും ആ ഒരു എന്റെ ട്രെയിലറുടെ പ്രസന്റേഷനും എല്ലാം വേറെ ലെവലായിരുന്നു ആൻഡ് എടുത്തു പറയേണ്ട കാര്യം നമുക്കാടെ ഒരുപാട് കാലം ഭയങ്കര ഒരു ഫുള്ളി ആക്ഷൻ പാക്കഡ് മൂവി വന്നിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവി യാൽ പോലും ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറച്ച് അവിടെ കാണിക്കുന്നുണ്ട് സോ എൻ്റെ എക്സ്പീരിയൻസ് വേണ്ടി വെയിറ്റിംഗ് ആണ് ആൻഡ് വൈശാഖാണ് മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് സോ റീസെന്റ് മൂവീസ് ഒക്കെ അറിയാം പക്ഷെ എന്നാലും ഈ ഒരു മൂവി മമ്മൂട്ടി കമ്പനിയാണ് ആൻഡ് മമ്മൂക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഒന്നും കാണാതെ മൂപ്പര് മൂവി സെലക്ട് ചെയ്യത്തില്ല കാരണം റീസെന്റ് ചെയ്തിട്ടുള്ള മൂവീസ് ഒക്കെ നമുക്കറിയാം പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് പല ജോണേസ് എല്ലാം ട്രൈ ചെയ്തു സോ ഈ ഒരു ഏജിലും പുതിയ പുതിയ ക്യാരക്ടേഴ്സും പുതിയ പുതിയ മൂവീസും പുതിയ ട്രൈ ചെയ്യാത്ത ജോണേസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സോ മമ്മക്കാട മൂബിൽ ഇങ്ങനെ സ്റ്റോറി വരുമ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ഉറപ്പാണ് ഈ ഒരു മൂവി ഫോക്കസ് ചെയ്യുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ പാക്കഡ് അല്ലെങ്കിൽ കൊമേർഷ്യൽ ഷെഫ് മാത്രമായിരിക്കും കാരണം ആ ഒരു മൂടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു മൂടെ ടെംപ്ലറ്റ് എന്നൊക്കെ പറയും നമ്മളെ സ്ഥിരമായിട്ട് കണ്ടും അടുത്ത ഒരു ക്ലീഷ് ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഒരു മാസ് മസാല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫുള്ളി ആക്ഷൻ ആ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ മൂവി കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നത് സോ അങ്ങനത്തെ ആ രീതിയിൽ എനിക്ക് തോന്നിയത് കാരണം അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല കാരണം മൂവി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസും അങ്ങനത്തെ ഏരിയ ആണെങ്കിൽ അത് വേറെ ലെവലായിട്ട് നമുക്ക് ട്രേഡിൽ കാണുന്നുണ്ട് സോ സോ അത് തിയേറ്ററിൽ കൂടി വരുമ്പോൾ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും സോ ആ ഒരു സ്റ്റോറി ചിലപ്പോ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ആ ഒരു മൂവിയുടെ മേക്കിങ് ആൻഡ് പ്രസന്റേഷൻ ആയിരിക്കും ഈ ഒരു മൂവി പിടിച്ചു സോ സോ ട്രെയിലർ കാണുന്ന മനസ്സിലാവും ഒരു പെർഫെക്റ്റ് ടൈം ആണ് ഈ മൂവി നമ്മളെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വരാനായിട്ട് കാരണം റീസന്റ് വന്നിട്ടുള്ള എല്ലാ ജേർസ് നമ്മള് മലയാളത്തിലേക്ക് ഇപ്പം എല്ലാ ജേണൽസും ട്രൈ ചെയ്തത് സോ മിസ് ആയി നിന്ന് ഒരു ഫുള്ളി കൊമേഴ്സ് ചഫ ആയിട്ടുള്ള മൂവിയാണ് സോ ആ ഒരു സ്പേസ് ഈ ഒരു മൂവി ഫിൽ ചെയ്യും അതൊരു ആണ് കാരണം ആ ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രമാത്ര ട്രെയിലർ ട്രെയിലായിരുന്നു ഒരു വെട്ടിക്കിട്ട ഐറ്റം ആയിരിക്കും അത് ഷൂർ ആണ് ആൻഡ് ഈ ഒരു മൂവിടെ വില്ലൻ ആയിട്ട് വരുന്ന വേറെ ആരുമല്ല നമ്മുടെ രാജ്പീ ഷെട്ടിയാണ് സോ അച്ഛൻ പൊളിയാണ് ആൻഡ് ഫസ്റ്റ് മൂവിയാണ് മലയാളത്തിൽ സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാൻ ആ ഒരു ട്രെയിലറിലും കിട്ടുന്നതായിരുന്നു ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനൊക്കെ സോ എൻ്റെ ഒരു മൂവിയിലെ മമ്മൂക്ക വി സി രാജ്മീഷ് ഷെട്ടിയൊക്കെ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ പ്രസന്റേഷനും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്ക്രീൻ ഷെയറും ഒക്കെ എങ്ങനെയാണെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റാണ് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് മമ്മൂക്കയുടെ ഒരു ഫുള്ളി ആക്ഷൻ പാക്കഡ് മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റോറി എന്തായിക്കോട്ടെ സ്ഥിരം ടെംപ്ലൈറ്റും സ്ഥിരം ആയിരിക്കാം ആ ഒരു ഫുള്ളി ആക്ഷൻ പാക്കഡ് മൂവീന്നൊക്കെ വരുമ്പോൾ സ്ഥിരം ടെംപ്ലൈറ്റൊക്കെ ആയിരിക്കാം പക്ഷെ അതുള്ളതൊന്നും ഒരു കാര്യമില്ല ആ മൂവി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആൻ്റെ ഒരു പ്രസന്റേഷനും മേക്കിങ്ങും ആ ഒരു ഫൈറ്റ് സീക്വൻസും ആ ഒരു സിനിമഗ്രാഫിയും എല്ലാം ആണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻസ് ോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സോ അതൊക്കെ വേറെ ലെവലായിരിക്കും അതിനുവേണ്ടി അത്ര മാത്രം വെയിറ്റിംഗ് ആണ് കാരണം ട്രെയിലറിനൊക്കെ അത്ര കിട്ടിലായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സോ ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളെ ഒപ്പീരിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കു ഷെയർ ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്